അപ്പോൾ നമ്മുടെ ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റ് ബേസിക് സയൻസിലെ ഒന്നാമത്തെ യൂണിറ്റ് റിപ്പിംഗ് ഗോൾട്ട് ഫ്രം സോയിൽ എന്ന് പറയുന്നതാണ് അപ്പോൾ ആ യൂണിറ്റിൻ്റെ ടെക്സ്റ്റ് എക്സ്പ്ലനേഷനും ആ ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിൻ്റെ ഇടയ്ക്കുള്ള ക്വസ്റ്റിനും ആൻസേഴ്സും ഒക്കെ ഒരു വീഡിയോ ആണ് വളരെ സിമ്പിളായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് നോട്ടും ഇതിൻ്റെ ഇടയ്ക്കുണ്ട് ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയംകാർക്കും ഒരുപാട് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് നോട്ടും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഇതിൻ്റെ ഫുൾ ക്വസ്റ്റിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കാവുന്നതാണ് ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ കഴിഞ്ഞ വർഷം കൊടു ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ വർഷം ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് ഓക്കെ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയ വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വ വിശ്വസിക്കുന്നു അപ്പോൾ ആ ചാനൽ വഴിയാണ് നമ്മൾ ടൈം ടേബിൾ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ നാളത്തെ ടൈം ടേബിൾ വീഡിയോ ആ ചാനലിൽ അവൈലബിൾ ആണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഒരു ഫിഗർ ആണ് ഈ ഫിഗറിൽ എന്താ കാണിച്ചിട്ടുള്ളത് ആ ഒരു വെജിറ്റബിൾ ഗാർഡൻ കുറച്ച് കുട്ടികളിരുന്ന് മെയിൻ്റെയിൻ ചെയ്യുന്നതാണ് അല്ലേ ആ വെജിറ്റബിൾ ഗാർഡനിൽ കുറച്ച് പണിയൊക്കെ എടുക്കുന്നതായിട്ടാണ് നമുക്ക് ഈ ഫിഗറിൽ കാണപ്പെടുന്നത് സൈഡിൽ ഇതേ കുറേ വെജിറ്റബിൾസും ഒക്കെ നിറഞ്ഞ് തക്കാളിയൊക്കെ നല്ലോണം കാഴ്ച്ചു നിൽപ്പുണ്ട് സൈഡിൽ കുറച്ച് നമ്മുടെ കുക്കുംബറാണെന്ന് തോന്നുന്നത് കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഫിഗറിൽ കാണപ്പെടുന്നത് ഡു യു മെയിൻറ്റെയിൻ ദ വെജിറ്റബിൾ ഗാർഡൻ ഇൻ യുവർ സ്കൂൾ ദിസ് വേ ഈ രീതിയിലാണോ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ വെജിറ്റബിൾ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡസ് ഇറ്റ് ഈൽഡ് വെൽ ആൾവേസ് എല്ലായ്പ്പോഴും അത് നല്ല രീതിയിൽ വിളവ് തരുന്നുണ്ടോ അപ്പോൾ അതായവിടെ ഒരു ഈ ഒരു കുട്ടി പറയുവാണ് ആ കുട്ടി പറയുന്നതാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ടെ എ പംകിൻ വോയിൻ ദറ്റ് സ്പ്രൗട്ടഡ് ഓൺ ഇറ്റ്സ് ഓൺ ഇൻ ദ ബാക്ക്യാഡ് ഓഫ് ദി കിച്ചൻ വാസ് റെഡി ടു സ്പ്രെഡ് ഐ മേഡ് എ ഫോറോ എറൌണ്ട് ഇറ്റ് മാനോഡ് ആൻഡ് വാട്ടോഡ് ഇറ്റ് ഐ ഗ്രൂ ഇറ്റ് ഗ്രൂ വെൽ ബട്ട് ഈ ഡട്ട് ഓൺലി ടു ഓർ ത്രീ പംകിൻ അതായത് ആ ഈ കുട്ടിയുടെ വീട്ടിൻ്റെ ബാക്ക് യാഡിൽ ഒരു പംകിൻ ചെടി വന്നു അതായത് മത്തങ്ങ മത്തങ്ങ ചെടി ഉണ്ടല്ലോ മത്തങ്ങ ചെടി വന്നു അതിന് നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇട്ടു വെള്ളമൊഴിച്ചു കൊടുത്തു പിന്നെ വളമൊക്കെ ഇട്ടുകൊടുത്തു ഒക്കെ ചെയ്തു എന്നിട്ടും അതിൻ്റെ അകത്തുനിന്ന് ഒന്ന് എത്ര ടു ഓർ ത്രീ രണ്ടോ മൂന്നോ പംകിൻ മാത്രമേ കിട്ടിയുള്ളൂ അതായത് നല്ല വിളവ് ലഭിച്ചില്ല എന്നാണ് ഈ കുട്ടി പറയുന്നത് ഡിഡ് യു ലിസൺ ടു വാട്ട് ബാബു സെറ്റ് ആ കുട്ടിയുടെ പേര് ബാബു ആണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ബാബു എന്താ പറഞ്ഞത് എ വൈ എന്തുകൊണ്ടാണ് അങ്ങനെ വൈ ഡു യു തിങ്ക് ദ പ്ലാന്റ് ഡെഡ് നോട്ട് പ്രൊഡ്യൂസ് മോർ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പ്ലാന്റ് എന്തുകൊണ്ടാണ് ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാത്തത് നർച്ചറിങ് അലോൺ ഇസ് നോട്ട് ഇനഫ് ടു ഗെറ്റ് മോർ ഈൽഡ് ആ നമ്മുടെ പോഷണം കൊടുക്കുക എന്ന ഒരു പ്രക്രിയ മാത്രമല്ല നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുന്നതിന് ദർ ആർ അതർ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ ടു മറ്റു ഫാക്ടേഴ്സ് മറ്റു ഘടകങ്ങളെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫെർട്ടൈൽ സോയിൽ ആ മല്ല ബലഭൂഷ്ടിയുള്ള മണ്ണ് ഫേവറബിൾ ക്ലൈമറ്റ് ആ അനുയോജ്യമായ കാലാവസ്ഥ ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി സീഡ് ആണെങ്കിൽ സീഡ് അല്ല കണ്ടം സ്റ്റെം ആണെങ്കിൽ സ്റ്റെം ഏതാണോ നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന മെറ്റീരിയൽ അതിൻ്റെ ക്വാളിറ്റി അതും നമ്മൾ കൺസിഡർ ചെയ്യും അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ഉണ്ട് എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ ദർ ആർ അതർ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേഡ് ടു ഗെറ്റ് മോർ ഈൽഡ് ആ നല്ല വിളവ് ലഭിക്കുന്നതിന് ടു ഗെറ്റ് മോർ ഈൽഡ് നല്ല വിളവ് ലഭിക്കുന്നതിന് മറ്റു ഫാക്ടേഴ്സ് മറ്റു ഘടകങ്ങൾ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം ആ ചെയ്യേണ്ട ഘടകങ്ങളാണ് താഴെ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് ഒന്ന് ഫെർട്ടൈൽ സോയിൽ ആ നല്ല ബലഭൂഷ്ടിയുള്ള മണ്ണ് രണ്ട് ഫേവറബിൾ ക്ലൈമറ്റ് ആ നല്ല കാലാവസ്ഥ അടുത്തത് ക്വാളിറ്റി സീഡ്സ് ആ നല്ല ഗുണമേന്മയുള്ള വിത്ത് ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിങ് മെറ്റീരിയൽസ് പിന്നെ നടയിൽ വസ്തുക്കൾ പ്ലാന്റിങ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നടയിൽ വസ്തുക്കൾ അതായത് സീഡാണെങ്കിൽ സീഡ് ചിലപ്പോൾ നടൽ വസ്തു ഒരു സ്റ്റെം ആയിരിക്കും അല്ലെങ്കിൽ ഇലയായിരിക്കും അല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടീൽ വസ്തുക്കൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള സീഡിൻ്റെയും പ്ലാന്റിങ് മെറ്റീരിയൽസിൻ്റെയും ക്വാളിറ്റി ഗുണം അപ്പോൾ ഇതെല്ലാം എന്താണ് നമ്മുടെ ഈൽഡ് അല്ലെങ്കിൽ വിളവ് നന്നായിട്ട് ലഭിക്കുന്നതിന് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അതായത് നല്ല വിളവ് നമുക്ക് ലഭിക്കുന്നതിന് എന്തൊക്കെ ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നു ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ആ ഒന്ന് ഫെർട്ടൈൽ സോയിൽ ഫേവറബിൾ ക്ലൈമാറ്റ് ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിങ് മെറ്റീരിയൽസ് അപ്പോൾ ഇവിടെ ചോദിക്കാവുന്ന ക്വസ്റ്റൻ എന്താണ് വാട്ട് ആർ ദ അതർ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ ടു ഗെറ്റ് മോർ ഈൽഡ് ടു ഗെറ്റ് മോർ ഈൽഡ് എന്ന് വെച്ചാൽ നല്ല വിളവ് ലഭിക്കുന്നതിന് മറ്റു ഏതൊക്കെ ഘടകങ്ങളെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് കൺസിഡർ ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ ഒരു മൂന്ന് ഫാക്ടർ അവിടെ നമുക്ക് മുമ്പ് തന്നിട്ടുണ്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അത് കൂടാതെയുള്ള കാര്യങ്ങൾ ഫാക്ടേഴ്സാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒന്ന് അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ് ആ മൂന്ന് ഫാക്ടേഴ്സിൻ്റെ കൂടെ എഴുതാൻ എഴുതാവുന്നതാണ് കേട്ടോ ആ മൂന്ന് ഫാക്ടേഴ്സ് അറിയാലോ ഒന്നും കൂടി പറയണോ ആ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞേക്കാം ഏതൊക്കെയാണ് ഫെർട്ടൈൽ സോയിൽ നല്ല വളക്കൂറുള്ള മണ്ണ് രണ്ടാമത്തെ എന്താണ് ഫേവറബിൾ ക്ലൈമറ്റ് നല്ല കാലാവസ്ഥ അടുത്ത മൂന്നാമത്തത് ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിങ് മെറ്റീരിയൽസ് നല്ല ഗുണമേന്മയുള്ള വിത്തും നടൽ വസ്തുക്കളും അത് ഇത് മൂന്നെണ്ണം ഉണ്ടായിരുന്നത് അതിൻ്റെ കൂടെ നമുക്ക് എഴുതേണ്ടതാണ് അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ് ആ എന്താണ് സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത മലയാളം മീഡിയംകാർക്ക് എഴുതാനുള്ളതാണ് സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത അടുത്ത പോയിൻ്റ് ഏതാണ് പ്രോപ്പർ മാനറിങ് ആ ശരിയായ രീതിയിലുള്ള വളപ്രയോഗം അങ്ങനെ എഴുതിയാൽ മതി ശരിയായ രീതിയിലുള്ള വളപ്രയോഗം പ്രോപ്പർ മാനറിങ് അടുത്തത് പ്രോപ്പർ ഇറിഗേഷൻ ശരിയായ രീതിയിലുള്ള ജലസേചനം അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ നമുക്കവിടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ആ മൂന്നെണ്ണത്തിൻ്റെ കൂടെ ഈ മൂന്നെണ്ണം കൂടി അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത് സീഡ് ക്വാളിറ്റി സീഡ് ക്വാളിറ്റി എന്ന് വെച്ചാൽ ഗുണമേന്മയുള്ള വിത്ത് വിത്തിൻ്റെ ഗുണമേന്മ എന്താണ് എ സിംഗിൾ പ്ലാന്റ് ഈൽസ് സ്പ്ലെൻറ്റി ഓഫ് സീഡ്സ് ആ ഒരു ഒരട്ട് സസ്യം തന്നെ ഒരുപാട് സീഡ്സ് ഒരുപാട് വിത്തുകൾ നമുക്ക് തരുന്നുണ്ട് അല്ലേ ആർ ആൾ സീഡ്സ് സൂറ്റബിൾ ഫോർ ഫാമിംഗ് എന്നാൽ ഈ കിട്ടുന്ന എല്ലാ വിത്തുകളും ഫാമിങ്ങിന് അല്ലെങ്കിൽ കൃഷിക്കാനുയോജ്യമാണോ വൈ ഡു യു തിങ്ക് നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് ദ പംകിൻ ദാറ്റ് ഗ്രൂ എൻ ദ കിച്ചൺ യാർഡ് ഡിഡ് നോട്ട് പ്രൊഡ്യൂസ് മച്ച് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ബാബു ബാബു എന്ന് പറഞ്ഞ കുട്ടി എന്താ പറഞ്ഞു ആ ആളിൻ്റെ വീട്ടിൻ്റെ ബാക്ക്യാർഡിൽ ഒരു പംകിൻ വളർന്നു വന്നു പക്ഷേ അതിന് ഒന്നോ രണ്ടോ അല്ല രണ്ടോ മൂന്നോ കായം മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ അതിൽ നിന്നും അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ആ ഒരു ചെടിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ വിത്തുകളും ഒരേ ഗുണനിലവാരമുള്ളതല്ല നല്ല ഗുണനിലവാരമുള്ള വിത്തിൽ നിന്ന് നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുമ്പോൾ ഗുണനിലവാരം കുറഞ്ഞ വിത്തിൽ നിന്ന് നമുക്ക് വളരെ കുറഞ്ഞ വിളവേ ലഭിക്കുകയുള്ളൂ ഡു യു റിയലൈസ് ദാറ്റ് ഓൾ സീഡ്സ് മേ നോട്ട് ഹാവ് ദ സെയിം ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്താണ് എല്ലാ സീഡും എല്ലാ വിത്തുകളും ആ ഒരേ ക്വാളിറ്റി ഉള്ളതായിരിക്കത്തില്ല അപ്പോൾ അവിടെ ആ ബാബുവിൻ്റെ ബാക്ക്യാർഡിൽ വളർന്നു വന്ന പംകിൻ വിത്ത് എന്ന് പറയുന്നത് നല്ല ഗുണമേന്മയുള്ള വിത്തായിരുന്നില്ല അതുകൊണ്ടാണ് അതിൽ നിന്ന് കുറച്ച് വിളവേ ലഭിച്ചിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈ സെലക്ടി സെലക്ടി സീഡ്സ് ഫ്രം എ പ്ലാന്റ് ഒരു പ്ലാന്റിൽ നിന്ന് സീഡ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടത് ഇവിടെ നോക്ക് ഒബ്സർവ് ദീസ് പിക്ചേഴ്സ് ഇവിടെ ലേഡീസ് ഫിംഗറിൻ്റെ രണ്ട് ചെടിയുടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് കണ്ടായിരുന്നു നിങ്ങൾ പിച്ച് ഹാസ് മോർ ഈൽഡ് നല്ല വിളവ് ലഭിക്കുന്നത് ഏതിനായിരിക്കും ക്യാൻ സീഡ്സ് ബി കളക്റ്റഡ് ഫ്രം എ ഡിസീസ്ഡ് പ്ലാന്റ് ഇത് ഇവിടെ ഒന്നാമത്തെ പ്ലാന്റ് നോക്കൂ നല്ല വിളവൊക്കെ ലഭിക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് എന്നാൽ രണ്ടാമത്തെ പ്ലാന്റ് നോക്കൂ അതെന്തോ ഡിസീസ് ബാധിച്ച എന്തോ രോഗം ബാധിച്ച ഒരു ചെടിയാണല്ലേ അപ്പോൾ സീഡ് ഡിസീസ്ഡ് പ്ലാന്റിൽ നിന്ന് അല്ലെങ്കിൽ രോഗം ബാധിച്ച ആ ഒരു സസ്യത്തിൽ നിന്ന് നമുക്ക് ഈ സീഡ് കളക്ട് ചെയ്യാമോ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഹവ് ഹവ് യു നോട്ടീസ് ദാറ്റ് ഫ്രൂട്ട്സ് ആർ ഫോംഡ് ഇൻ എ പ്ലാന്റ് അറ്റ് ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് ഇറ്റ്സ് ലൈഫ് ആ തൻ്റെ ജീവിതകാലത്തിൽ പല സ്റ്റേജസിലാണ് ഡിഫറെൻ്റ് സ്റ്റേജസിലാണ് ഫ്രൂട്ട്സ് ഫോം ചെയ്യുന്നത് ഒരു ചെടിയിലെ ഒരു ചെടിയിലെ പല ജീവിതകാലത്തിനിടയ്ക്കും ആണ് എന്ത് ഫ്രൂട്ട്സ് ഫോം ചെയ്യുന്നത് വിച്ച് സ്റ്റേജ് ഈസ് സൂട്ടബിൾ ഫോർ കളക്റ്റിംഗ് സൈഡ്സ് എന്നാൽ ഏത് സ്റ്റേജിൽ നിന്ന് ഏത് സ്റ്റേജിൽ നിന്നാണ് നമുക്ക് സീഡ് കളക്ട് ചെയ്യുന്നത് ദ ഫസ്റ്റ് ഫോംഡ് ആദ്യമായിട്ട് കായ്ക്കുന്ന ഫലത്തിൽ നിന്നാണോ മിഡ് ഫോംഡ് മധ്യകാലത്തിൽ കായ്ക്കുന്ന ഫലത്തിൽ നിന്നാണോ ഓർ ദോസ് ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് ഗ്രോയിങ് സ്റ്റേജ് എന്നാൽ ഏറ്റവും അവസാനം അതിൻ്റെ ആ ഗ്രോയിങ് സ്റ്റേജ് എന്ന് വെച്ചാൽ ആ ചെടി വളർന്ന് അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ എത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് സീഡ് കളക്ട് ചെയ്യണോ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് മിഡ് ഫോംഡ് അല്ലേ മിഡ് ഫോംഡ് സീഡ്സ് ആണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് ആ മിഡ് ഫോംഡ് സീഡ്സ് എന്ന് പറയുമ്പോൾ ഗുണനിലവാരമുള്ളതായിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള സീഡ്സ് ആയിരിക്കും രണ്ട് രോഗപ്രതിരോധ ശേഷി നല്ല രീതിയിലുള്ളതായിരിക്കും അത് പിന്നെ ആ വലിയ നല്ല വലിയ ഫലമായിരിക്കും അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വിത്ത് എന്ന് പറയുന്നത് വിത്തിൽ നിന്ന് നമുക്ക് പുതുതായിട്ടുണ്ടാകുന്ന ചെടിയിലുണ്ടാകുന്ന ഫലം എന്ന് പറയുന്നത് അതേപോലെ നല്ല വലുപ്പമുള്ളതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ആൻസർ അതാണ് ട്രൈ ടു റൈറ്റ് ഡൗൺ ദ ക്വാളിറ്റി ഈസ് എസൻഷ്യൽ ഫോർ എ പ്ലാൻറ്റ് ഫ്രം വിച്ച് സീഡ്സ് ആർ കളക്റ്റഡ് ആയിരിക്കും നമ്മൾ സീഡ് കളക്ട് ചെയ്യേണ്ട പ്ലാന്റ് ഏത് തരത്തിലുള്ളവയാണ് എന്നുള്ളത് ഇവിടെ ഒരു അതെ എവിടെ എഴുതേണ്ടത് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് പ്ലാന്റ്സ് ഫ്രം വിച്ച് സീഡ്സ് ആർ കളക്റ്റഡ് ഏത് ഏത് തരത്തിലുള്ള പ്ലാന്റ്സിൽ നിന്നാണ് നമ്മൾ സീഡ് കളക്ട് ചെയ്യേണ്ടത് ഒന്നാമത്തത് ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോക്സിൽ സീഡ്സ് സീഡ്സ് മസ്റ്റ് ബി കളക്റ്റഡ് ഫ്രം ഫ്രൂട്ട്സ് ദാറ്റ് ഫോം ഇൻ ദ മിഡ് സ്പാൻ ആ മിഡ് മിഡ്സ്പാനിലെ അല്ലെങ്കിൽ മധ്യകാലയളവിൽ ഫോം ചെയ്ത ഫ്രൂട്ട്സിൽ നിന്നുള്ള സീഡാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് സീഡ്സ് മസ്റ്റ് ബി കളക്റ്റഡ് അതായത് നമ്മൾ തീർച്ചയായിട്ടും സീഡ് കളക്ട് ചെയ്യണം എവിടെ നിന്ന് ഫ്രം ഫ്രൂട്ട്സ് ഏത് ഫ്രൂട്ട്സിൽ നിന്ന് ഏത് ദാറ്റ് ഫോം ഇൻ ദ മിഡ് സ്പാൻ അത് ഏത് സമയത്ത് ഫോം ചെയ്തതായിരിക്കണം മിഡ് മിഡ് സ്പാൻ എന്ന് വെച്ചാൽ ആ പിന്നെ ചെടിയുടെ മധ്യകാലത്തിൽ ഫോം ചെയ്ത ഫ്രൂട്ടിൽ നിന്നുള്ള സീഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അത് ഒന്നാമത്തെ ഇവിടെ തന്നിട്ടുണ്ട് കൂടാതെ രണ്ട് ബോക്സ് അഡീഷണൽ തന്നിട്ടുണ്ട് അപ്പോൾ ആ ബോക്സിലുള്ളത് നമുക്ക് എന്താണ് എഴുതേണ്ടതെന്ന് നോക്കാം അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സീഡ്സ് മസ്റ്റ് ബി കളക്റ്റഡ് ഫ്രം എ ഡിസീസ് ഫ്രീ പ്ലാൻ ആ ഡിസീസ് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലാന്റിൽ നിന്നാണ് നമ്മൾ സീഡ് കളക്ട് ചെയ്യാനുള്ളത് അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്താണ് സീഡ് മസ്റ്റ് ബി കളക്റ്റഡ് ഫ്രം എ ഡിസീസ് ഫ്രീ പ്ലാൻ അടുത്ത പോയിന്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത് സീഡ്സ് കളക്റ്റഡ് ഫ്രം ദ പ്ലാന്റ് ദാറ്റ് ഗീവ് മോർ ഈൽഡ് ആ നല്ല വിളവ് നമുക്ക് തരുന്ന പ്ലാന്റിൽ നിന്നുള്ള സീഡ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ സീഡ് കളക്റ്റഡ് ഫ്രം ദ പ്ലാന്റ് ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ സീഡ് കളക്ട് ചെയ്യണം ആ പ്ലാന്റ് എങ്ങനെയുള്ളതായിരിക്കണം ദാറ്റ് ഗീവ് മോർ ഈൽഡ് ആ നല്ല ഈൽഡ് അല്ലെങ്കിൽ വിളവ് തരുന്ന പ്ലാന്റിൽ നിന്ന് വേണം നമ്മൾ സീഡ് കളക്ട് ചെയ്യേണ്ടത് അടുത്ത മൂന്നാമത്തെ പോയിന്റ് നമുക്ക് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ തന്നെ സീഡ് മസ്റ്റ് ബി കളക്റ്റഡ് ഫ്രം ഫ്രൂട്ട്സ് ദാറ്റ് ഫോം ഇൻ മിഡ് സ്പാൻ മധ്യകാലത്തിൽ വരുന്ന ഫ്രൂട്ടിൽ നിന്നുള്ള സീഡ് വേണം നമ്മൾ കളക്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത് അപ്പോൾ അവിടെ ആ രണ്ട് ബോക്സിൽ എഴുതേണ്ട കാര്യങ്ങൾ ഇവിടെ ഒന്നാമതും രണ്ടാമതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ എഴുതി ചേർക്കുക കേട്ടോ എന്നിട്ട് ഈ മൂന്ന് ആൻസേഴ്സും പഠിക്കുക ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് മലയാള മീഡിയം കാരെ എഴുതാനുള്ള രണ്ട് പോയിന്റ്സ് പറഞ്ഞുതരാം രോഗമൊന്നും ഇല്ലാത്ത ചെടിയിൽ നിന്നും വിത്ത് ശേഖരിക്കണം ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ ബോക്സിൽ എഴുതാനുള്ളത് കൂടുതൽ വിളവ് നൽകുന്ന ഒരു ചെടിയിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കണം ഇത്രയും രണ്ട് പോയിന്റാണ് എഴുതാനുള്ളത് മൂന്നാമത്തെ പോയിന്റ് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ ദ മേ ബി മെനി ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ യുവർ ലൊക്കാലിറ്റി നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ഒബ്സർവ് ഹൗ എനി ഓർ ത്രീ വെറൈറ്റീസ് ഓഫ് സീഡ്സ് ആർ കളക്റ്റഡ് ആൻഡ് എ സ്റ്റോർഡ് ആൻഡ് എ നോട്ട് ഇച്ച് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിലുള്ള ഏതെങ്കിലും രണ്ടോ മൂന്നോ വിത്തുകൾ എങ്ങനെയാണ് ശേഖരിക്കുന്നത് അവ നടന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് സൂക്ഷിച്ചു വെക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കത് എഴുതിയാലോ ഫസ്റ്റ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ലേഡീസ് ഫിംഗർ ലേഡീസ് ഫിംഗറിന് പകരം പീ പ്ലാന്റും പീ പ്ലാന്റിൻ്റെ വിത്തും ഈ രീതിയിൽ തന്നെയാണ് ശരിയാക്കി എടുക്കുന്നത് കേട്ടോ എന്താ ചെയ്യുന്നത് കളക്ട് സീഡ്സ് ഫ്രം എ ഗുഡ് പ്ലാന്റ് ഒരു നല്ല പ്ലാന്റിൽ നിന്ന് സീഡ്സ് കളക്ട് ചെയ്യുക ഡ്രൈ ദ ഫ്രൂട്ട്സ് ഇൻ സൺലൈറ്റ് ആൻഡ് സെപ്പറേറ്റ് ദ ഗുഡ് സീഡ്സ് ഫ്രം ദ ഫ്രൂട്ട് ആ ആ ഫ്രൂട്ടുണ്ടല്ലോ വെണ്ടയ്ക്ക ആ വെണ്ടക്കയെ സൺലൈറ്റിൽ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നല്ലോണം ഡ്രൈ ചെയ്യുക എടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് സെപ്പറേറ്റ് ദ ഗുഡ് സീഡ്സ് ഫ്രം ദ ഫ്രൂട്ട് ആ ഫ്രൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ വെണ്ടയ്ക്കയിൽ നിന്ന് നല്ല വിത്തുകൾ നോക്കി സെപ്പറേറ്റ് ചെയ്യുക അങ്ങനെ എന്നിട്ട് ആ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് അപ്പോൾ ലേഡീസ് ഫിംഗറിൻ്റെ കേസും പീ പ്ലാന്റിൻ്റെ കേസും ഇതേപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ലേഡീസ് ഫിംഗർ എന്നാണ് എഴുതിയിട്ടുള്ളത് രോഗമൊന്നുമില്ലാത്ത ഒരു ചെടിയിൽ നിന്ന് കായ ശേഖരിക്കുക എന്നാണ് എഴുതാനുള്ളത് കേട്ടോ രോഗമൊന്നുമില്ലാത്ത ഒരു ചെടിയിൽ നിന്ന് കായ ശേഖരിക്കുക ഈ കായകൾ സൂര്യപ്രകാശത്തിൽ ഉണക്കിയിട്ട് നല്ല ഗുണനിലവാരം മുത്തുകൾ നിലവാരമുള്ള വിത്തുകൾ പേർതിരിച്ചെടുക്കുക ഓക്കേ അടുത്ത ഞാൻ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് എലിഫൻറ്റ് യാം എലിഫൻറ്റ്യാം എന്താണ് നമ്മുടെ ചേനയുണ്ടല്ലോ ചേന ആ എ പീസ് ഓഫ് എലിഫൻറ്റ് യാം ഡിപ്പ് ഇൻ കൗഡാൻ കൗഡങ് എന്ന് വെച്ചാൽ എന്താണ് ചാണകം ഉണ്ടല്ലോ ചാണകത്തിനെയാണ് നമ്മൾ കൗ ഡങ് എന്ന് പറയുന്നത് അപ്പോൾ എ പീസ് ഓഫ് എലിഫൻറ്റ് യാം എലിഫൻറ്റ് യാമിൻ്റെ ഒരു പീസ് ഒരു കഷ്ണം ഡിപ്പ് ഇൻ കൗഡങ് സൊല്യൂഷൻ ആ ഈ കൗഡങ് സൊല്യൂഷൻ അല്ലെങ്കിൽ ചാണക വെള്ളത്തിൽ മുക്കുക ഡിപ്പ് എന്ന് വെച്ചാൽ മുക്കുക ആൻഡ് അലോഡ് ടു ഡ്രൈ ഇൻ ദ ഷെയ്ഡ് എന്നിട്ട് ഷെയ്ഡിൽ എന്ന് വെച്ചാൽ തണലിൽ അതിനെ ഉണക്കാൻ അനുവദിക്കുക ആൻഡ് കിപ്പ് എന്നിട്ട് ഞാൻ സൂക്ഷിക്കാവുന്നതാണ് എന്നിട്ട് എന്നിട്ടതിനെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നടാവുന്നതാണ് അങ്ങനെയാണ് എലിഫൻറ്റ് യാമിൻ്റെ വിത്ത് ശേഖരിക്കുന്നത് കേട്ടോ ചേനയുടെ വിത്ത് ചേനയുടെ ഒരു കഷ്ണം ചാണകത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കാം ഇങ്ങനെയാണ് ചേനയുടെ വിത്ത് തയ്യാറാക്കുന്നത് കേട്ടോ അടുത്ത് നമ്മൾ കുക്കുംബർ കുക്കുംബർ എന്ന് വെച്ചാൽ വെള്ളരി വെള്ളരിയുടെ വിത്ത് എങ്ങനെയാണ് ദ സീഡ്സ് ആർ മിക്സഡ് വിത്ത് സോയിൽ ആൻഡ് ദ ഡങ് ആൻഡ് കീപ് ആഫ്റ്റർ ഡ്രൈ ആ സീഡ്സ് ഉണ്ടല്ലോ കുക്കുംബറിൻ്റെ സീഡ് എന്ത് ചെയ്യുന്ന മിക്സഡ് വിത്ത് സോയിൽ ആൻഡ് അ ഡാം ആ സോയിൽ മണ്ണിലും ചാണകത്തിലും കൂടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ആൻഡ് കീപ്പ് ആഫ്റ്റർ ഡ്രൈങ് എന്നിട്ട് അതിനെ ഉണക്കിയതിന് ശേഷം സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് നമുക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ സമയം കിട്ടുമ്പോൾ അത് നടാവുന്നതാണ് അങ്ങനെയാണ് കുക്കുംബറിൻ്റെ വിത്ത് റെഡിയാക്കി എടുക്കുന്നത് കുക്കംബർ എന്ന് വെച്ചാൽ എന്താണ് വെള്ളരി ഞാൻ ഇവിടെ വെള്ളരി എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ എഴുതണം കേട്ടോ വെള്ളരി വിത്തുകൾ മണ്ണും ചാണകവും ചേർത്ത് ഉണങ്ങിയ ശേഷം സൂക്ഷിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ സെക്കൻഡ് ചാനലിൽ നമ്മൾ എല്ലാ ദിവസത്തെയും ടൈം ടേബിൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ടുള്ള ടൈം ടേബിൾ വീഡിയോ ഏറ്റവും വേഗത്തിൽ നിങ്ങളുടെ അടിയിൽ എത്തുന്നതിനായിട്ട് നമ്മുടെ ആ രണ്ടാമത്തെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ രണ്ടാമത്തെ ചാനലിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ് കേട്ടോ